നാരായണ 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 ചരണം ശരണം രമാംബികേ ചരണം ശരണം ത്രയംബകേ 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 വാദസ്യ നുമഹിമാനം രഥസ്യ രുജന്നേതി സ്തനയന്നസ്യ ഘോഷ ദിവിസ്പൃക്യാത്യരുണാനി ഗൃണ്മൻ ഉദോ ഏതി പൃഥിവ്യാരേണുമസ്യൻ സംപ്രേരതേ അനുവാദസ്യ വിഷ്ഠാഃ ഐനം ഗച്ഛന്തി സമനന്നയോഷാഃ താഭിസ്സയുക്സരഥം ദേവ ഈയതേ അസ്യ വിശ്വസ്യ ഭുവനസ്യ രാജ്യാ അന്തരിക്ഷേ പഥിഭിരീയമാനഃ നനിവിശദേ കതമച്ചനാഃ അപാം സഖാ പ്രഥമജാ ഋതാവാക്വസ്വിദ്യാദ കുത ആബഭൂവ ആത്മാദേവാനാം ഭുവനസ്യ ഗർഭ യഥാവശഞ്ചരതി ദേവ ഏഷ ഘോഷാ ഇദസ്യ ശൃൺവിരേന രൂപം തസ്മൈ പാദായ ഹവിഷാവിധേമ അയം വേനശ്ചോദയൽ പൃഷ്ടിഗർഭാഃ ദ്യോദർജരായുരജസോ വിമാനേ ഇമമപാം സംഗമേ സൂര്യസ്യ ശിശുന്നഭിപ്രാമതിഭീരിഹന്തി സമുദ്രാദൂർമ്മിമുദയർത്തിവേന നഭോജാഃ പൃഷ്ഠം ഹര്യതസ്യ ദൃശി ഋതസ്യ സാനാവധിവിഷ്ടബിഭ്രാട് സമാനയൂനിമഭ്യനൂഷതബ്രാഹ സമാനം പൂർവീരഭിവാവശാനാസ്തിഷ്ഠൻ വത്സസ്യ മാതരസ്സ നീളാഃ ഋതസ്യ സാനാവധിചക്രമാനാരിഹന്തി മധ്വോ അമൃതസ്യ വാണീ ഇടാദേവഹൂർമ്മനുരയജ്ഞനീർബൃഹസ്പതിരുക്താമദാനിശംസിഷൽ വിശ്വേദേവാസൂക്തവാച പൃഥിവിമാതർമാഹിംസീ മധുമനിഷ്യേ മധുജനിഷ്യേ മധുവക്ഷ്യാമി മധുപതിഷ്യാമി മധുമതീം ദേവേഭ്യോ വാചമുദ്യാസം ശുശ്രൂഷേണ്യാം മനുഷ്യേഭ്യസ്തം മാ ദേവാ അവന്തു ശോഭായീ വിതരോനുമദന്തു ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷഭിജ്ഞ സ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി സൂരയ തേജോവാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ കിം വാ പരീരീശ്വരഃ സദ്യോ ഹൃദ്യപരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിഃ തൽക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രുവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാഭുവി ഭാവുകാഃ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വയപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം
അധ്യാത്മദീപമതിരീരശതാന്തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കസ്തൂരീതിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ഠേജ മുക്താവരീം ഗോപസ്ത്രീപരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂഡാമണി. അസ്തി സ്വസ്തരുണീകരാഗ്രവികടത്കൽപ്പ്രസൂനാപ്ലുതം വസ്തു പ്രസ്തുത വേണുനാദലഹരീ നിർവാണ നിർവ്യാകുലം സ്രസ്തസ്രസ്തനിബദ്ധനീ വിവിലസത് ഗോപീസഹസ്രാവൃതം ഹസ്തന്യസ്തനതാപവർഗം അഖിലോദാരം കിശോരാകൃതി. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ശ്രീഭഗവാനുവാച അഹമേവാസമേവാഗ്രേ നാന്യജൽസദസൽപരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേതസോസ്മ്യഹം ഹൃദയർത്ഥം യൽപ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോമായാം യഥാഭാസോ യഥാതമ യഥാമഹാന്തി ഭൂതാനി ഭൂതേഷൂച്ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു നതേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യത് സ്യാൽ സർവത്ര സർവദാ ഏതന്മതം സമാതിഷ്ഠ പരമേണ സമാധിനാ ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കരിഹിജിൽ. ശ്രീഗുരുഭ്യോ നമഃ. ശ്രീഗുരുവായൂരപ്പാശരണം. 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 ഭാഗവത തത്വസമീക്ഷാ സത്രവേദിയിൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഭഗവാൻ ഭാഗവത രൂപത്തിൽ ഓരോ ഭക്ത ഹൃദയങ്ങളും കീഴടക്കിയിരിക്കുന്ന ഒരു പുണ്യവേള. ആ പുണ്യവേളയിൽ ഭാഗവതത്തിൻ്റെ സാരസംഗ്രഹമായ ഒരു ഭാഗം, അതാണ് ഈ വേളയിൽ ഇവിടെ അനുസ്മരിക്കാനുള്ളത്. ശാപഗ്രസ്തനായ പരീക്ഷിത് സർവദാ മരണത്തിലേക്ക് പോകുന്ന ജീവൻ യത് കർത്തവ്യം എന്തു ചെയ്യണം, യത് സ്മർത്തവ്യം ഏതൊരാളെ സ്മരിക്കണം, അതുപോലെ യത് കീർത്തനീയം എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യത്തിന് മറുപടിയായിട്ട് അവിടെ കൂടിയ മഹർഷിവര്യന്മാരൊന്നും കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ ആചാര്യന്മാര് ചിലത് ചിലർ പറയുമ്പോഴാണ് കൂടുതൽ ഫലപ്രദം. അതുകൊണ്ട് ആചാര്യൻ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. സത്രവേദിയിലും അങ്ങനെയാണ് പതിവ്. അല്ലെങ്കിൽ ആർക്കാണോ നിയോഗം, അവർ ആ വിഷയം അവതരിപ്പിക്കാൻ എത്തിച്ചേരും. അപ്പോൾ ഈ ഒരു ചോദ്യം ഓരോ ജീവന്റെ തുടുപ്പിൽ നിന്നുമുണ്ടാവുന്ന ചോദ്യങ്ങളാണ്. ജീവിതത്തെക്കുറിച്ച്
വീക്ഷണമുള്ളവൻ മരണത്തെക്കുറിച്ചും വീക്ഷണമുള്ളവനാണ്. അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് വീക്ഷണമുള്ളവനാണ് ജീവിതത്തെക്കുറിച്ച് വീക്ഷണം ഉണ്ടാവുക പതിവുള്ളൂ. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള വീക്ഷണം എന്തായിരിക്കാം, എന്തായിരിക്കണം, അവിടെയാണ് ജീവന്റെ വിജയം. കൃമികീടങ്ങൾ മരിച്ചു വീഴുന്ന പോലെ മരിച്ചു വീഴാനാണോ മനുഷ്യജന്മം? ഭാഗവതം നമ്മളോടൊരു ചോദ്യരൂപത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മളോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ജനിച്ചു വീണ സകല ജീവിക്കും ജീവജാലങ്ങൾക്കും മരണമുണ്ട്, അതുപോലെ ജനനമുണ്ട്. എന്നാൽ വിശേഷമായ മരണം അത് മനുഷ്യനുള്ളതാ. കബീർദാസ് തൻ്റെ മുക്തകങ്ങളിൽ പറഞ്ഞു, മരണം ജനനം ഇതെങ്ങനെയായിരിക്കാം? ജനിച്ചതിന് വിപരീതമായി മരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ജീവിതം സഫലമാവുന്നു. എന്താണ് അവിടെ നടക്കുന്ന പ്രത്യേകത? ജനിച്ചു വീഴുന്ന സമയത്ത് പിറന്നു വീഴുന്ന ആ പൈതൽ ഉറക്കെ കരയുകയും മറ്റെല്ലാവരും ചിരിക്കുകയും പതിവുണ്ട്. അതിന് വിപരീതമായി മരിക്കണം. അതായത് മരിക്കുമ്പോൾ അവനവൻ ചിരിക്കുകയും മറ്റുള്ളവരൊക്കെ കരയുകയും വേണം. ഇത്രേ വേണ്ടു. നമ്മളുടെ മരണത്തിൽ നമുക്ക് ചിരിക്കാൻ സാധിക്കണം, വേവലാതികളില്ലാതെ, നിർഭയനായിക്കൊണ്ട്. പ്രകൃതിയിൽ നടക്കുന്ന പൂത്ത് നിൽക്കുന്നതായ വൃക്ഷങ്ങളും ഒഴുകുന്നതായ നദികളും അതിലെ ജലാശയം ഒഴുകിപ്പോകുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാറുണ്ടോ? അതുപോലൊരു പ്രതിഭാസം മാത്രമായി മരണത്തെ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുക. അതുപോലെ പൂത്തു നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പും ചില്ലകളും ഒടിഞ്ഞു വീണാലും ഇലകൾ കൊഴിഞ്ഞു വീണാലും പൂർവാധികം തളിർത്തു വരുന്നു. അടുത്ത ഒരു ഘട്ടത്തിൽ ആശയറ്റുപോകാതെ പ്രകൃതിയിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും അവരുടെ കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ട ഓർത്ത് എന്തിന് ബുദ്ധിയുള്ള മനുഷ്യൻ മാത്രം ഇങ്ങനെ കേഴണം? ഇതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും ആചരിക്കേണ്ടതുമായ വിഷയം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ചോദ്യം, മരണത്തെക്കുറിച്ചുള്ള ആ വീക്ഷണം, അത് ശരിയായി നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോഴാണ് ആ മരണം സന്തോഷപ്രദമാകാൻ, ചിരിച്ചുകൊണ്ട് മരിക്കാൻ അതിനുള്ള വഴികൾ തേടി അലഞ്ഞത്. അവിടെയാണ് എന്താണ് കേൾക്കേണ്ടത്, യത് ശ്രോതവ്യം, എന്താണ് ചെയ്യേണ്ടത്, എന്തു ചെയ്യണം, യത് കർത്തവ്യം, എന്താണ് സ്മരിക്കേണ്ടത്. ജീവിതം മുഴുവനും ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാറുള്ളത്. ചിലതൊക്കെ കേൾക്കുന്നു, കേട്ടതനുസരിച്ച് ചിലതൊക്കെ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ വാസനാജന്യമായിട്ടുള്ള വിശേഷം കൊണ്ട് ചിലതൊക്കെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ ആർക്കേ സാധ്യമായുള്ളൂ? വേദവ്യാസ മഹർഷിയുടെ 4 പുത്രന്മാരിൽ ധർമ്മത്തിൻ്റെ പ്രതീകമാണ് വിദുരൻ, അർത്ഥത്തിൻ്റെ പ്രതീകമായിട്ടാണ് ധൃതരാഷ്ട്രർ, കാമത്തിൻ്റെ പ്രതീകമായിരുന്നു പാണ്ഡു. അവരുടെ 3 പേരുടെയും ചരിതങ്ങളിലൂടെ ശ്രമിച്ചു മഹാഭാരതം ഉപന്യസിച്ച്, സാധിച്ചില്ല. ഈ ചോദ്യത്തിൻ്റെ മറുപടി വേദവ്യാസപുത്രനായ മോക്ഷപ്രതിപാദകനായ
ശ്രീശുക ബ്രഹ്മർഷിയാണ് നമുക്ക് നൽകിയത്. അതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീശുക ബ്രഹ്മർഷി വേദവ്യാസ മഹർഷിയുടെ അവസാന പുത്രനാണ് എന്ന് കഥാരൂപത്തിൽ അനുസ്മരിക്കും. അതായത് മോക്ഷത്തിൻ്റെ പ്രതിരൂപമാണ് അദ്ദേഹം. ഇഹലോകത്തുള്ള എല്ലാ വസ്തുക്കളോടും തികഞ്ഞ വൈരാഗ്യമുള്ള ഒരു മോക്ഷേച്ഛുവായ, മോക്ഷേച്ഛു എന്നും പറയാൻ വയ്യ, മോക്ഷം കരതലാമലകം പോലെ കയ്യിലുള്ള ഒരു മഹാനുഭാവൻ അദ്ദേഹമാണ്. അതിന് മറുപടി പറയാൻ ശ്രേഷ്ഠൻ എന്ന നിലയ്ക്ക് അവിടെ എഴുന്നള്ളിയതും അദ്ദേഹത്തിൻ്റെ മറുപടിയുടെ രൂപത്തിലാണ് ശ്രീമദ് ഭാഗവതം വികസിച്ചതും. അങ്ങനെ ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ വാങ്മൊഴികള് 10 പുരാണ ലക്ഷണങ്ങളെ വ്യാഖ്യാനിച്ച് ആ പുരാണ ലക്ഷണങ്ങളിൽ ആശ്രയത്തെ കൂടി വ്യാഖ്യാനിക്കുകയാണ്. അതോടുകൂടി ഭാഗവത സമർപ്പണമായി. ഇതിൽ ആ ആശ്രയത്തെ, പുരാണലക്ഷണമായ ആശ്രയത്തെ ദ്വാദശ സ്കന്ധത്തിൽ പ്രതിപാദിക്കുന്നു. എന്താണ് ആശ്രയം എന്നത് അതിനെ ആദ്യമേ നിർവചിച്ച് വെച്ചിട്ടുണ്ട്. ആഭാസശ്ച നിരോധശ്ച യതശ്ചാധ്യവസീയതേ ആശ്രയ പരം ബ്രഹ്മ പരമാത്മേതി ശബ്ദത. ഈ ലോകത്തിൽ പ്രതിഭാസങ്ങളായി കാണപ്പെടുന്ന സകല ഉൽപ്പത്തി വിശേഷങ്ങളും അവയുടെയൊക്കെ നാശത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്ന ഒരു വസ്തു, ഒരു ചൈതന്യം, ആ വസ്തുവിനെ ബ്രഹ്മേതി പരമാത്മേതി, ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഒക്കെ വിദ്വാൻമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ബ്രഹ്മത്തെ, അതല്ലെങ്കിൽ ആ തത്വത്തെ സാക്ഷാത്കരിക്കുക, അതിനെ അനുഭവിക്കുക, അതാണ് ആശ്രയം, ബ്രഹ്മസാക്ഷാത്കാരം തന്നെ. ബ്രഹ്മസാക്ഷാത്കാരം തന്നെയാണ് ഭാഗവതത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ അതിനുള്ള വഴികളിൽ ഉപനിഷത്തിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നൽകിയിട്ടുള്ള എല്ലാ മാർഗങ്ങളെയും സ്വീകരിച്ചു, എന്നിട്ടൊരു പുതിയ മാർഗം തെളിച്ചു വെച്ചു. അന്നുവരെ ഉണ്ടായിട്ടുള്ള ആ സാക്ഷാത്കാരത്തിനുള്ള ആചാര്യന്മാരുടെ പദ്ധതികളെയെല്ലാം, അതിലെ സാരങ്ങളെ മുഴുവനും കോർത്തെടുത്തു. ജ്ഞാനിയുടെയും യോഗിയുടെയും ഭക്തന്റെയും എല്ലാവരുടെയും വശങ്ങളെ കോർത്തെടുത്ത് ശ്രീമദ് ഭാഗവത രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചു തന്നു. അതുകൊണ്ടാണ് ഭാഗവതം യോഗിക്കും ജ്ഞാനിക്കും ഭക്തനും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായിട്ട് വന്നത്. ഒന്നിനെയും തള്ളിപ്പറയുന്നില്ല. ഭാഗവതയെ, ശാസ്ത്രയെ, ഭാഗവത ശാസ്ത്രത്തിൽ എത്രത്തോളം ശ്രദ്ധ ഉണ്ടോ അതുപോലെ തന്നെ അനിന്ദാം അന്യത്ര ചെയ്വഹി, ഒരിക്കലും മറ്റ് ശാസ്ത്രങ്ങളെ നിന്ദിക്കരുത് എന്നും പറയുന്ന വിശാലമായ ഒരു ഭാവം. അത് ഭാഗവതത്തിന് മാത്രം അവകാശപ്പെട്ടത്. ആ ആശ്രയമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധിച്ചവന് മാത്രമാണ് മരണത്തെക്കുറിച്ച് വേവലാതി തീരും. മരണത്തെക്കുറിച്ചുള്ള വേവലാതി പരീക്ഷത്തിനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം അദ്ദേഹം മരണത്തെക്കുറിച്ചല്ല വേവലാതിപ്പെട്ടത്, മരിച്ചു കൊണ്ടിരിക്കുന്നവരെ കുറിച്ചാണ് വേവലാതിപ്പെട്ടത്. അതായത് മരണത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം അതിനെ ആർക്കും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. അത് പ്രപഞ്ചത്തിലൊരു പ്രതിഭാസമാണ്. പക്ഷേ
ആ മരണത്തോടടുക്കുന്ന നമ്മളുടെ പ്രവൃത്തിയെ നമുക്ക് വേവലാതിപ്പെടണം. നമ്മളൊക്കെ അതിനനുസരിച്ചാണോ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുന്നത്? അതിനെക്കുറിച്ചൊരു വേവലാതി നമ്മളുടെ ഉള്ളിലുണ്ടാവണം. ദേഹാപത്യ കളത്രാദി സ്വാത്മസൈന്യേ ശ്വസത്സ്വപി എന്ന് പറയുന്നു. നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മളുടെ ചെലവിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന കുറെ കള്ളന്മാരുണ്ടതാണ്. ആത്മസാക്ഷാത്കാരത്തിന് നമ്മളെ ശല്യം ചെയ്തിരിക്കുന്ന ആരെങ്കിലും അല്ല, നമ്മൾ തന്നെയാണ് വളർത്തിക്കൊടുത്തത്. നല്ലവണ്ണം തിന്നാൻ കൊടുത്തു, അതിന്റെ ഫലമായിട്ട് ഇന്ദ്രിയങ്ങൾക്ക് എത്ര കിട്ടിയാലും മതിയാവണില്ല. എത്ര കേട്ടാലും എത്ര കണ്ടാലും എത്ര രുചിച്ചാലും എന്നു മാത്രമല്ല, ശരീരത്തിന്റെ ധർമ്മമായിട്ടൊന്ന് ശോഷിച്ചു എങ്കിൽ അതിനെ നമ്മൾ കുത്തിവെച്ച് നമ്മൾ മോഹം ഉണ്ടാക്കി തീർക്കും. പ്രമേഹം പിടിച്ച് പഞ്ചസാര കഴിക്കാൻ വയ്യാതായാലും ഡോക്ടറെ കണ്ടിട്ട് 10 ഗുളിക കഴിച്ചാലും 10 കിലോ പഞ്ചസാര നമ്മളുടെ അകത്ത് ചെല്ലണം. ഇതാണ് നമ്മുടെ സ്വഭാവം. അത്രയധികമുണ്ട് നമ്മൾക്ക് മോഹങ്ങളുടെ പിന്നാലെയുള്ള ഈ ഓട്ടം. ആ ഓട്ടം നിർത്തി നമുക്ക് ആത്മാവിലേക്ക് ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ അതിന് നമുക്ക് സാധിക്കണ്ടേ? അതിന് സാധിക്കുന്നില്ലല്ലോ, അതാണ് പരീക്ഷത്തിന്റെ ചോദ്യം. അതെങ്ങനെ സാധ്യമാകും? അതാണ് ഇവിടെ വന്ന ചിന്ത. ആ ചിന്തയ്ക്ക് ശ്രീശുഖബ്രഹ്മർഷി കൃത്യമായ പടിപടികളായിട്ട് അതിനുള്ള വഴികൾ ഉപദേശിക്കുകയാണ്. ആദ്യം ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ബ്രഹ്മാവിന്റെ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കണം. ബ്രഹ്മാവിന്റെ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ലോകത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാം. അങ്ങനെയുള്ളതായ ഈ ലോകത്തിൽ ഭഗവാൻ എത്ര കാരുണ്യവാനാണ്, ഭക്തപോഷണത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കണം. ഷഷ്ഠസ്കന്ധത്തിലെ പ്രതിപാദ്യ വിഷയം അതാണ്. അത് കഴിഞ്ഞാൽ സപ്തമസ്കന്ധം എത്തുമ്പോൾ അവിടെ ഈ കർമ്മബന്ധങ്ങൾക്ക് നമുക്ക് കാരണമായി തീർന്ന വാസനകളെ എങ്ങനെ ജയിക്കാൻ സാധിക്കും? ഊതയ കർമ്മവാസനാഹ എന്ന്. മറ്റ് ഏത് സ്കന്ധം തുടങ്ങുന്നതിലും ഉപരിയായിട്ട് സപ്തമസ്കന്ധത്തിൽ ശ്രീധരാചാര്യർ അതിന് പ്രത്യേകം ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കണ്ടായി. ഊതയ കർമ്മവാസനാഹ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഊതിശ്ച വാസനാ പ്രോക്ത. ഊതി എന്നാൽ അത് വാസന എന്ന് പറയുന്നു. അശുഭാശ ശുഭാ ചേതി ദ്വിധ. അശുഭമെന്നും ശുഭമെന്നും ഇത് പറയപ്പെടുന്നു. എന്തിനാ അദ്ദേഹം അതിന് ഇത്ര പ്രാധാന്യം കൊടുത്തത് ചോദിച്ചാൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ കയറി പിടിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അശുഭാമഹതാം ഗോപാൽ ശുഭാമഹത അനുഗ്രഹ. എനിക്ക് അത്രേ അതിനെ വിവരിക്കാനുള്ളൂ. അശുഭാമഹതാം ഗോപാൽ, അശുഭവാസനകൾ മഹാന്മാരുടെ കോപം കൊണ്ടും ശുഭാമഹത അനുഗ്രഹ, ശുഭവാസനകൾ മഹത അനുഗ്രഹം കൊണ്ടും സിദ്ധിക്കുന്നു. അപ്പോൾ ആ കർമ്മവാസനകളെ എങ്ങനെ ജയിക്കാം? അശുഭത്തിൽ നിന്ന് ശുഭത്തിലേക്കും അത് കഴിഞ്ഞ് ശുഭ അശുഭ ചിന്തകൾ വിട്ട് വാസനാമുക്തനാവുന്നതും എങ്ങനെ? അത് സപ്തമസ്കന്ധത്തിൽ പ്രകീർത്തിച്ചു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഓരോ മന്വന്തരങ്ങളിലെയും മനുക്കൾ അതെങ്ങനെ പ്രാവർത്തികമാക്കി എന്ന് മന്വന്തര കഥനത്തിലൂടെ കാണിച്ചു. അപ്പോഴും നമുക്ക് സംശയമുണ്ട്, ഇത് മനുഷ്യന് സാധിക്കുന്ന കാര്യമാണോ എന്ന്. അത് വ്യക്തമാക്കാനാണ് ഈശാനുചരിതം. മനുഷ്യനും സാധ്യമാണ് ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ. അതിനെന്തൊക്കെ ചെയ്തു തന്നു? കൊട്ടാരങ്ങളിലുള്ളവർക്ക് ഈശ്വരപദപ്രാപ്തി സാധിച്ചതും ആശ്രമങ്ങളിലുള്ളവർക്ക് ഈശ്വരപദപ്രാപ്തി സാധിച്ചതും പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടവർ എങ്ങനെ അതിൽ നിന്ന് മുക്തരായി, പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടവർ എങ്ങനെ ആ പദത്തെ പ്രാപിച്ചു, അതൊക്കെ ഈശാനുചരിതം, ഈശ്വരതുല്യരായ രാജാക്കന്മാരുടെ ചരിതത്തിലൂടെ വർണ്ണിച്ചു. ഇതൊക്കെ കഴിഞ്ഞ്
ദശമസ്കന്ധത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഉൽക്കടമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ സ്വയം ഇറങ്ങി വരും നമ്മളെ രക്ഷിക്കാൻ എന്ന്. അതാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭക്തന്മാരിൽ ഉൽക്കടമായ ആഗ്രഹം എപ്പോഴാണോ ഉളവാകുന്നത്, ആ സമയത്ത് ഭഗവാൻ ഇങ്ങോട്ടിറങ്ങി വരും. ഭക്തൻ ഒരടി വയ്ക്കുമ്പോൾ ഭഗവാൻ പത്തടി ഇങ്ങോട്ട് വരാൻ തയ്യാറാണ്. സകലരും ഇന്ന ആള് എന്ന് ഭഗവാൻ അവിടെ വ്യത്യാസമില്ല. കൃഷ്ണാവതാരത്തിൽ എല്ലാവർക്കും ഒരുപോലെ മോക്ഷം വാരിക്കോരി കൊടുത്ത ഒരവതാരം. അങ്ങനെ നിരോധം എന്നത് വർണ്ണിച്ചു. അത് കഴിഞ്ഞാണ് മുക്തി. മുക്തിയുടെ വഴി ഭഗവാൻ ഉപദേശിച്ചു. മുക്തിയുടെ വഴി ഉപദേശിക്കാറായപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? ഇത്രയും കാലം പല ഋഷിവര്യന്മാരും ഉപദേശിച്ചിട്ടുണ്ട്, പക്ഷേ ഭാഗവതത്തിൽ മുക്തിയുടെ മാർഗം ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചു. ഭഗവത്ഗീതയിലും ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചു. പക്ഷേ ഭഗവാന് ഒരു തൃപ്തി മതിയായില്ല തോന്നുന്നു. പോരാ, ഒന്ന് യുദ്ധരംഗത്ത് വെച്ചിട്ടല്ല ഒരു ബദ്ധപ്പാടായിരിക്കണം. കൂടാതെ അവിടെ ഭഗവാനും എത്ര പറഞ്ഞു നിർത്തിയുള്ളൂ, യഥേച്ഛസി തഥാ ഗുരു. പക്ഷെ ഭാഗവതത്തിൽ അങ്ങനെയല്ല. ഉദ്ധവനോടായപ്പോഴേക്കും ഭാഗവതം കുറച്ചുകൂടി നമ്മളെപ്പോലുള്ളവരെ കണക്കാക്കി പറഞ്ഞു. കാരണം അർജുനനെ പോലെ യഥേച്ഛസി തഥാ ഗുരു എന്ന് കേട്ടാൽ അത്രയ്ക്കൊന്നും ഉയർന്ന് ചെയ്യാൻ നമുക്ക് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നു, ഞാൻ യഥേച്ഛസി തഥാഗുരു എന്ന് പറഞ്ഞു നിർത്തിയതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഭാഗവത ധർമ്മം അനുഷ്ഠിക്കലാണ് വേണ്ടത്. അങ്ങനെ ആ മുക്തി ഇത്തരത്തിലുള്ളതായ ഓരോ പടിപടിയായിട്ടാണ് ആശ്രയിക്കേണ്ട വിധം ഭാഗവതം നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെയുള്ള ആ ആശ്രയ രൂപത്തെ എങ്ങനെ സാധ്യമാക്കാം, അതാണ് ബ്രഹ്മോപദേശത്തിലെ പ്രതിപാദ്യ വിഷയം. എങ്ങനെയാണ് മനുഷ്യൻ ആ സാക്ഷാത്കാരത്തെ പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ആശ്രയമായ ഭഗവാനിൽ എങ്ങനെയാണ് മനുഷ്യൻ എത്തിച്ചേരുന്നത്? അതിന് മൂന്ന് ഉപായങ്ങളാണ് ശാസ്ത്രം പറയാറുള്ളത്. ഒന്ന്, ഒരു ലക്ഷ്യത്തെ പ്രാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കണമെങ്കിൽ കൃത്യമായ ഒരു സംഹിത നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. ഒരു ആദർശ സംഹിത നമുക്ക് മുന്നിൽ ഉണ്ടാവണം. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ആ ആദർശത്തിൽ അടിയുറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം. രണ്ടാമതായിട്ട്, ആ ആദർശത്തെ പ്രാപിക്കാൻ ഋഷിപ്രോക്തമായിട്ടുള്ള ഒരു മന്ത്രസാധന നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. മൂന്നാമതായിട്ട്, ആ മന്ത്രസാധനയും കഴിഞ്ഞാൽ ഒരു രൂപത്തെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. ദ്വാദശ സ്കന്ധത്തിൽ ആ ആദർശത്തെ നമുക്ക് ഉറപ്പിച്ചു തരികയാണ് വളരെ ചുരുക്കി 13 ശ്ലോകം കൊണ്ട് ബ്രഹ്മോപദേശത്തിലൂടെ ചെയ്യണത്. എന്താണ് ആ ആദർശം? ജീവൻ ഈ ഒരു ആദർശത്താൽ പ്രചോദിതനാകണം, അപ്പോൾ ആശ്രയം സിദ്ധിക്കും. എന്താണ് ജീവന്റെ ആദർശം? ശ്രീശുക ബ്രഹ്മർഷി വർണ്ണിക്കുന്നു ഇവിടെ. ഇത് ഈ ആദർശത്തെ മറ്റു ഉപനിഷത്തിലോ മറ്റോ ഒന്നും പറഞ്ഞ പോലെയല്ല വർണ്ണിച്ചു തന്നത്. ഉപനിഷത്തിൽ തത്വങ്ങളുടെ രൂപത്തിലാണ് വർണ്ണിച്ചതെങ്കിൽ ഇവിടെ ആ ഉപനിഷത്തത്വങ്ങളെ തന്നെ സാക്ഷാൽ ശ്രീഹരി സ്വരൂപമായിട്ടിതാ വർണ്ണിച്ചിരിക്കുന്നു. എന്താണ് ആ ഭഗവാന്റെ സ്വരൂപം എന്ന് ചോദിച്ചാൽ, യസ്യ പ്രസാദജോ ബ്രഹ്മ രുദ്ര ക്രോധ സമുദ്ഭവ
ആശ്രയമായിട്ട് കരുതുന്ന ആ ഭഗവാന് നമുക്ക് ആശ്രയമേകാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാവും രുദ്രനും പോലും സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ കഥകളെ വർണ്ണിച്ചതായ ഈ ഭാഗവതത്തെ അല്ലെങ്കിൽ ഭാഗവത രൂപത്തിലുള്ള ഈ ശ്രീഹരിയെ സ്മരിച്ച ഒരാൾക്ക് ഒരിക്കലും മരണഭയം ഉണ്ടാവില്ല. ആ ഭഗവാനെ ആശ്രയിച്ച ഒരാൾക്ക് മരണത്തെക്കുറിച്ച് ഭയപ്പെടുവാനേ ഇല്ല. എന്തുകൊണ്ടാണ്? അടുത്തതായി പറയുന്നു, തുംതു രാജൻ മരിഷ്യേതി പശുബുദ്ധി മിമാം ജഹി. അങ്ങ് മരിക്കുമെന്നുള്ളതായ പശുബുദ്ധിയെ, മൃഗസമാനമായ ആ ബുദ്ധിയെ ഉപേക്ഷിക്കൂ. കാരണം പറയാം, ന ജാത, ജനിച്ചവനെ മരിക്കാനുള്ളൂ. പ്രാഗ് അഭൂതോദ്യ, ഉണ്ടായിരുന്നിട്ടുമില്ല, അതുകൊണ്ട് ഉണ്ടാവാനുമില്ല, അതുകൊണ്ട് തന്നെ നശിക്കാനുമില്ല. അപ്പോൾ ചോദ്യം, ആത്മാവൈ പുത്രനാമാസി എന്ന് പറയുന്നു വേദത്തിൽ. അതുപോലെ അങ്കാദങ്കാൽ, അച്ഛൻ്റെയും അമ്മയുടെയും ചൈതന്യത്തിൽ നിന്ന് പുത്രരൂപത്തിൽ ആവിർഭവിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ചൈതന്യത്തിൽ നിന്ന് പുത്രനായിട്ട് ജനിക്കുന്നു, ആ പുത്രൻ വീണ്ടും പിതാവായിട്ട് മാറുന്നു. അങ്ങനെ പരമ്പരയായി ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ജനന മരണങ്ങളുണ്ടല്ലോ എന്നാണ് ചോദ്യം. വേദത്തിൽ അങ്ങനെ പറയുന്നു ഉണ്ട് എന്നാണ്. വേദം പരോക്ഷവാദമാണ്. വേദം ഒരിക്കലും നേരിട്ട് കാര്യങ്ങളെ പറയാറില്ല. അത് ബുദ്ധിയുള്ളവർക്ക് ഊഹിച്ചെടുക്കാൻ പാകത്തിലാണ് വേദത്തിൻ്റെ ഭാഷ്യം. വേദം പറഞ്ഞത് എന്താ? സാധന ചെയ്യാനുള്ള ദേഹത്തിന് ഇങ്ങനെയൊക്കെ ഏർപ്പാടുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ നിന്നുണ്ടായത് എന്താ? അവരുടെ ദേഹാഭിമാനം നിമിത്തമാണ് സന്തതികൾ ഉണ്ടാവുന്നത്. അപ്പോൾ അച്ഛന്റെയോ അമ്മയുടെയോ ദേഹാഭിമാനം നിമിത്തം ഉണ്ടായിട്ടുള്ള സന്തതികള് എന്തുമാത്രമേ ആവുള്ളൂ? ദേഹം മാത്രമേ ആവുള്ളൂ, അതൊരിക്കലും ആത്മാവല്ല. അപ്പോൾ അച്ഛന്റെയോ അമ്മയുടെയോ ഉള്ളിലുള്ളതായ അഭിമാനത്തിന്റെ ഭാവത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ ദേഹം ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെതാണ് അമ്മയുടേതാണ് ആ എന്നൊക്കെ പറയാം. പക്ഷേ ആത്മാവ് എന്ന് പറയുന്നത് അച്ഛൻ്റെയോ അമ്മയുടേതോ അല്ല. എന്നാ പിന്നെ ആരുടേതാണ് ചോദിച്ചാൽ, എല്ലാവരിലും അവനവൻ്റെതായിട്ട് വിളങ്ങുന്നത് ഒരേ ആത്മസ്വരൂപമാണ്. അപ്പോ അച്ഛൻ്റെയോ അമ്മയുടേതായിട്ട് ഉണ്ടായ ദേഹം എന്ന് പറയുന്നത് അതിന് സ്വാഭാവികമായിട്ടും നാശമുണ്ട്. എന്നാൽ അച്ഛൻ്റെതും അമ്മയുടേതും അല്ലാതെ നമുക്കുണ്ടായ ഒന്നാണ് ആത്മാവ്. അതുകൊണ്ടാണല്ലോ നമുക്ക് സാമാന്യ ലോകത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തതായ കലാവാസനകൾ മക്കൾക്കുണ്ടാവുന്നു. അതെന്തുകൊണ്ട് വരുന്നതാ? അപ്പോഴാണ് ഓരോരുത്തരും അവരവരുടെ ആ ദേഹം അച്ഛനും അമ്മയിൽ നിന്നും സ്വീകരിച്ചു എന്നല്ലാതെ അതിൽ നിന്ന് അപ്പുറമുള്ളതായ ആ ചൈതന്യം അത് ഓരോരുത്തരിലും ഒരുപോലെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഭഗവാന്റെ ചൈതന്യം തന്നെയാണ്. അപ്പോ അതുകൊണ്ട് എന്ത് വരുന്നു? ആ ചൈതന്യമായ ആത്മാവായ ആ വസ്തു, അതിന് പ്രകാശിക്കാനുള്ള ഉപാധിക്കനുസരിച്ച് പല പല തരത്തിലുള്ള രൂപങ്ങളും ഭാവങ്ങളും കൈക്കൊള്ളുന്നു. ഉറക്കത്തില് നമ്മുടെ തന്നെ തല വേറൊരാള് വെട്ടി എന്ന് നമ്മൾ കാണാറുണ്ട്. തല വെട്ടാറുണ്ടോ? നമ്മുടെ തല വെട്ടിയാൽ നമുക്കിത് കാണാൻ പറ്റുമോ? പിന്നെ നമ്മളെങ്ങനെ ഇത് കണ്ടത്? അപ്പോ ആ ശരീരം
ഉറക്കത്തിൽ എങ്ങനെയാണോ ഇല്ലാതിരുന്ന് എന്നതുപോലെ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും സത്യത്തിലില്ലാത്തതാണ്. ഉറക്കത്തിലില്ലാത്ത പോലെ തന്നെയാണോ ഉണർന്നിരിക്കുന്ന അവസരത്തിലും? ഉറക്കത്തിൽ തല വെട്ടി എന്ന് നമ്മൾ കാണുന്നത് ഏത് ശരീരത്തിൻ്റെതാണോ അത് ഉറക്കത്തിലുള്ളതിനെ നമ്മൾ എന്തു പറയും? ഉറക്കപ്പിച്ചാണ്, ഉറക്കഭ്രാന്താണ് എന്ന് പറയുന്നു. അതേ അവസ്ഥ തന്നെയാണ് ജാഗ്രത അവസ്ഥയിലും സംഭവിച്ചിട്ടുള്ളൂ. ഒരിക്കലും ശരീരത്തിൻ്റെ നാശം, ഉറക്കത്തിൽ എങ്ങനെയാണോ ശരീരത്തിന് നാശം സംഭവിക്കുന്ന അതുപോലെയൊക്കെ തന്നെയാണ് ഉണർന്നിരിക്കുമ്പോഴും സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ മനുഷ്യന്റെ ശരീരമല്ല മനുഷ്യൻ, നമ്മുടെ ആത്മാവാണ് മനുഷ്യൻ എന്ന് അതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിച്ചു. അങ്ങനെ ആത്മസ്വരൂപമായിട്ടുള്ള ഈ വസ്തുവിനെ നമ്മൾ എങ്ങനെ ഉൾക്കൊണ്ടു, അതാണ് അടുത്തതായിട്ട് അവിടെ പറയുന്നത്. ആത്മാവിന് പിന്നെ എന്തെങ്കിലും നിത്യത്വമുണ്ടോ, അല്ലെങ്കിൽ ഈ ശരീരം ഇപ്പോൾ ഇല്ലാതായാൽ ആത്മാവ് എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? അവിടെ ഋഷിവര്യനായ അദ്ദേഹം നമ്മളോട് പറയുന്നു, കുടത്തിനകത്ത് വെള്ളമൊഴിച്ച് വെച്ചാൽ ആ കുടത്തിനുള്ളിൽ ചെറിയൊരു ആകാശം കാണാറുണ്ട്. എപ്പോഴാണോ ആ കുടം പൊട്ടിത്തകരുന്നത് അതോടുകൂടി ഈ ആകാശം മഹാകാശത്തിൽ ലയിക്കുന്നു. എന്നതുപോലെ ആത്മാവ് സ്വീകരിച്ച ഉപാധിയായിട്ടുള്ള ഈ ശരീരമൊക്കെ എപ്പോഴാണോ ഇല്ലാതാവുന്നത്, അപ്പോൾ ആത്മാവ് ആ പരമമായ സത്യത്തിൽ ലയിച്ചു തീരുന്നു. അപ്പൊ ചോദ്യം വരും, ആത്മാവിന് ഉപാധി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അയാൾക്ക് വെറുതെ നടന്നാ പോരെ? ആത്മാവിന് ഉപാധി സ്വീകരിച്ചതല്ല, ആത്മാവ് ഉപാധി സ്വീകരിക്കാതെയും അതിന് നിലനിൽപ്പുണ്ട്. പക്ഷേ ഉപാധികൾ കർമ്മവാസനകളെ കൊണ്ട് ഉണ്ടായിത്തീർന്നതാണ്. അപ്പോൾ ആ കർമ്മവാസനകളെ കൊണ്ട് ഉണ്ടായിത്തീർന്ന ഏത് ആൾക്കും ആത്മ സാക്ഷാത്കാരം നേടണം. അപ്പൊ ആ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അവൻ ശരീരത്തെ സ്വീകരിക്കുന്നു. പക്ഷെ ശരീരത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആത്മസാക്ഷാത്കാരത്തിനാ സ്വീകരിച്ചതെന്ന് മറക്കണു. കുഴപ്പതാ, ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി സ്ഥലത്തെത്തി, അവിടെ ചെന്നപ്പോഴാണ് എന്തിനാ വന്നത് നിശ്ചയമില്ലാതെ. ശരീരമില്ലാതെ നമുക്കൊന്നും ആ സാക്ഷാത്കാരം സാധ്യമല്ല. ശരീരമെന്ന വാക്കിന് അർത്ഥം ഉപകരണം എന്നാണ്, ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപകരണ. അതിനുവേണ്ടി എടുത്തതാണ് ശരീരം എന്ന് കുറച്ചു കാലം കഴിഞ്ഞാൽ മറക്കേ. നാമം ജപിക്കാനുള്ളതാണ് നാവ എന്ന് വിചാരിക്കുന്നതിന് പകരം നല്ലവണ്ണം ശാപ്പാടടിക്കാൻ മാത്രമാണെന്ന് നാവ് വിചാരിച്ചു പോയി, എന്തു ചെയ്യും? കഥ കേൾക്കാനുള്ളതാണ് ചെവി എന്ന് വിചാരിച്ചു, പക്ഷേ അത് കേട്ടില്ല. ഗ്രാമ്യമായിട്ടുള്ള പലതും കേട്ടു കഴിഞ്ഞു. അതുപോലെ കണ്ണുകൊണ്ട് കൃഷ്ണനെ കാണണം എന്നാണ് ഉദ്ദേശമെങ്കിലും അതല്ല കണ്ടത്. അപ്പോൾ പിന്നെ ചോദ്യം, ഇതാര് പറ്റിച്ച പണിയാണ് എന്നാണ്. നമ്മൾ ഇത്രയൊക്കെ മോഹിച്ച് നമ്മളുടെ കർമ്മവാസനകളൊക്കെ വെച്ചുകൊണ്ട് ആ ആത്മസാക്ഷാത്കാരത്തിനായിട്ടുള്ള ഒരു ശരീരമൊക്കെ എടുത്ത് വളരെ കഷ്ടപ്പെട്ട് കഷ്ടാതെ സൃഷ്ടി ചേഷ്ട എന്നൊക്കെയാണ് പട്ടേരിപ്പാട് ആദ്യം വിചാരിച്ചതാണ്, പൂർവമാലോചിതം അങ്ങനെയൊക്കെ ആദ്യം വിചാരിച്ചു എന്നാണ്. എന്നിട്ട് എന്തെല്ലാം തരത്തിലുള്ള ക്ലേശങ്ങളാണ് അതിൽ സഹിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ളതായ ആ ക്ലേശങ്ങളൊക്കെ സഹിച്ച ഈ ശരീരം കൊണ്ട് നടന്ന് ഇത് ആര് ചെയ്ത ഏർപ്പാടാണെന്ന്, ഇതാണ് മനഃസൃജതി. അത് ആര് ചെയ്തതാണ് ചോദിച്ചാൽ ആ ചെയ്ത ആളുടെ പേരാണ് മനസ്സ്. അപ്പൊ ചോദ്യം, ദേഹത്തിൽ നിന്ന് അപ്പുറത്തായിട്ട് മനസ്സുണ്ടോന്നായി? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെയാണോ മനസ്സിലാക്കിയതെന്ന് നമ്മളൊക്കെ പറയണത്. എന്റെ ശരീരത്തിൽ മുറിവേറ്റപ്പോ അത്
എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് ഒരു രോഗം വന്നപ്പോൾ എൻ്റെ ശരീരത്തിന് ഈ രോഗം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ മനസ്സും ഇതൊക്കെ വേറെ വേറെ തന്നെയായിട്ട് കിടക്കുക. ഞാനും എൻ്റെ കയ്യും കാലും ഇതൊക്കെ വേറെ വേറെ തന്നെ. എൻ്റെ ഭാര്യ എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ കയ്യെന്ന് പറയുന്നത്. എൻ്റെ കുട്ടി എന്ന് പറയുന്ന പോലെ എൻ്റെ കുട്ടി ഞാനല്ല, നേരെ അവിടെ കാണാണ്ട്. അതേപോലെയാണ് എൻ്റെ കയ്യിന് മുറിവേറ്റതെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥക്കാണ് അതിന്, അത് ആരുണ്ടാക്കി തീർക്കുന്നത്? ആ മനസ്സിന്റെ സൃഷ്ടിയാണ്. മനസ്സ് എങ്ങനെയാണ് ഇത് സൃഷ്ടിച്ചെടുക്കുന്നത് ചോദിച്ചാൽ, മനസ്സാ സൃഷ്ടിക്ക് വേണ്ടി കൂട്ടുപിടിക്കുന്ന ആളുടെ പേരാണ് ബുദ്ധി. മനസ്സ് ബുദ്ധിയെ കൂട്ടുപിടിച്ചപ്പോ ബുദ്ധിയുടെ സഹായത്തോടു കൂടിയിട്ട് പല പല തരത്തിലുള്ള സങ്കല്പങ്ങളും ആ സങ്കല്പങ്ങളിലൂടെയൊക്കെ പല പലതായിട്ടുള്ള രൂപങ്ങളും ഭാവങ്ങളും കോർത്തെടുത്ത് അങ്ങനെ വലുതാക്കി 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 അങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അതിന് വലുതാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് സങ്കല്പങ്ങളല്ലേ, സങ്കല്പങ്ങൾക്കനുസരിച്ച് രൂപമെടുക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയിലുള്ള സത്വരജ തമോ ഗുണങ്ങളെ അവർ സ്വീകരിച്ചു. സത്വത്തെ സ്വീകരിച്ച് കുറച്ചു കാലം സമാധാനമായിട്ട് നടന്നിരുന്ന ആളാ. അപ്പൊ അയാൾക്ക് തോന്നി രജോ ഗുണത്തെ സ്വീകരിച്ചാലോ എന്ന്, കുറച്ചും കൂടി ഒരു പ്രസരിപ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അടുത്തിടെ ആരോ പറഞ്ഞു കേട്ടു പ്രസരിപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് കുത്തിവെപ്പ് നടത്തിയെന്ന്. നമ്മുടെ ഇടയിലൊക്കെ നല്ലൊരു ഏർപ്പാടാ. ഇതിനെ സ്വീകരിച്ചപ്പോഴല്ലേ ഡോസ് മാറ്റി കൊടുക്കേണ്ടി വന്നു, പ്രസരിപ്പ് ഉണ്ടാവണില്ല. അപ്പൊ എന്തുകൂടി സ്വീകരിച്ചു? തമോ ഗുണത്തെയും സ്വീകരിച്ചു. കേമായില്ലേ? ഇപ്പൊ എന്തായി ചോദിച്ചാൽ, ബ്രഹ്മാവ് തന്നെ ഇങ്ങനെ പെട്ട ആളാ. സൃഷ്ടിച്ച കൂട്ടത്തിൽ തമോ ഗുണപ്രധാനികളായ രുദ്രനെ സൃഷ്ടിച്ചപ്പോഴേ അവസാനം പറഞ്ഞ് നിർത്തിക്കോളി ഈ പരിപാടി ഇന്ന്, സൃഷ്ടി നിർത്തിക്കോളി ഇന്ന്. ഇപ്പൊ സൃഷ്ടിക്ക് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി തമോ ഗുണം കൊണ്ട് ഈ പറഞ്ഞ പോലെ പ്രസരിപ്പൊന്നുമല്ല ഉണ്ടായത്, ഉറക്കം തൂങ്ങലെന്നെ പഴി. തമോ ഗുണത്തിന്റെ ആധിക്യമാണ് രാവിലെ 3 മണിക്കൊന്നും നമുക്ക് ജന്മത്തെ എണീക്കാൻ പറ്റണില്ല. രജോ ഗുണത്തിന്റെ ആധിക്യമാണ് ഒരു കാര്യം പോലും അരമണിക്കൂർ നേരം സ്വസ്ഥമായിട്ട് നമുക്ക് ചെയ്യാനാവണില്ല. എന്നിട്ട് പിന്നെ എന്ത് വേണം? ഇനി ഇതിനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങോട്ട് ചുരുക്കി കൊണ്ടുവരണം. തമോ ഗുണത്തെ ഇല്ലാതാക്കണം, എന്നിട്ട് രജോ ഗുണത്തെ ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കി വിട്ട ആൾക്കാരാ. ഒന്നും പുറമേന്ന് വന്നിട്ട് ഞാൻ കുടിയേറി പാർക്കാം അങ്ങനെ വിചാരിച്ചിട്ടില്ല. നമ്മളാണ് അവർക്കൊക്കെ പരവതാനി വിരിച്ചു കൊടുക്കും, എന്നിട്ട് വന്ന് കയറി അവരെ നമ്മളെ എത്രത്തോളം നശിപ്പിക്കാമോ അത്രത്തോളം നശിപ്പിക്കും. എന്നിട്ടോ ഇവർക്കെല്ലാവർക്കും കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? മായയെയും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. എളുപ്പായില്ലേ? മായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർത്തമ്മയാണ് എന്നാ. ഭഗവാൻ ജീവികൾക്ക് ഇവിടെയൊക്കെ കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് ഒരു വളർത്തമ്മയെ തന്നതാ. വളർത്തമ്മയ്ക്ക് എന്താ സ്വയമായിട്ടൊരു അവകാശമില്ല. വീട്ടമ്മ കുട്ടികൾക്ക് എന്ത് കളിപ്പാട്ടമാണോ കൊടുത്ത് അതിട്ട് കളിക്കാൻ കൊടുക്കാം, അല്ലാതെ ഏതെങ്കിലും വളർത്തമ്മ അവനാന്റെ കാശിന്റെ ചെലവിൽ കൊണ്ടുപോയിട്ട് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കൂ, അതൊന്നും ഉണ്ടായില്ല. ഈ മായയാകുന്ന വളർത്തമ്മ അവളാണെങ്കിലോ 2 രൂപത്തിലാണ് അത്രേ, ഇടയ്ക്ക് അവിദ്യ ഇടയ്ക്ക് വിദ്യ. നമ്മളെ പോലുള്ളവര് മായയുടെ അവിദ്യാരൂപത്തെയാണ് സ്വീകരിച്ചത്, മാർക്കണ്ഡേയൻ സ്വീകരിച്ചതിനി മായയുടെ വിദ്യയാണ്, ഇതാണ് വ്യത്യാസമുള്ളൂ. അപ്പൊ അവിദ്യാമായയെ നമ്മൾ സ്വീകരിച്ചതോടുകൂടി ഈ തമസ്സും രജസ്സും സത്വമൊക്കെ കൂടി ആ അമ്മയുടെ അടുത്ത് അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി. ആ അമ്മയുടെ അടുത്ത് ഈ ത്രിഗുണങ്ങളെല്ലാം കൂടി അങ്ങോട്ട് കളിക്കാൻ തുടങ്ങിയതോടുകൂടി എവിടേക്ക് എത്തി ചോദിച്ചാൽ, ആ കളിയിൽ അങ്ങോട്ട് മുഴുകി നമ്മളൊക്കെ ആത്മാവിനെ അങ്ങോട്ട് മറന്നു. ഈ ആത്മവിസ്മൃതി സംഭവിച്ചു പോയതാണ് സകലതും. അപ്പൊ ആ ആത്മവിസ്മൃതി സംഭവിച്ചു പോയപ്പോൾ എന്തു വന്നു? കുട്ടികള് ചെറിയ കുട്ടികൾ നാടകം നടിക്കുന്ന സമയത്ത്
അച്ഛന്റെ വേഷം കെട്ടും, അമ്മയുടെ വേഷം കെട്ടും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളന്റെ വേഷം കെട്ടും, പോലീസിന്റെ വേഷം കെട്ടും എന്നതുപോലെ ഒരു വേഷം കെട്ടി ഞാൻ മരിച്ചു കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വേഷം കെട്ടുക. പക്ഷേ ഇതെല്ലാം കൂടി വന്നപ്പോൾ എന്തായി, ഈ വേഷം കെട്ടി ആടുന്ന മരിച്ചു കിടക്കുക എന്നുള്ളതിനെ നമ്മൾ സത്യമായിട്ട് കരുതി. ദാ ഇതോടുകൂടി ആത്മാവും പോയി എന്ന്. സത്യത്തിൽ എന്തേ ഉണ്ടായിട്ടുള്ളൂ? അത് ഏതൊരാളാണോ ഈ നാടകരംഗം ഒരുക്കി തന്നത് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പിന്നീട് വരുന്ന തലമുറയ്ക്ക് ഒരു പാഠമാകാൻ വേണ്ടിയിട്ട്. ഇതാ കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാവർക്കും മരണമുണ്ട് കേട്ടോ. കോടീശ്വരനായാലും മരിച്ചാൽ അവസാനം ആറടി മണ്ണിലേക്കുള്ളതേ ഉള്ളൂ എന്നൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക്, ഈ അച്ഛനും അമ്മയൊക്കെ മരിക്കണത് അതിനത്രേ, നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ പാഠമാണത്ര. അവര് ഏതച്ഛനും അമ്മയും ബാക്കി ഒരു പാഠം പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിലും നമുക്കൊക്കെ പഠിപ്പിച്ചു തരുക മരണത്തിന്റെ ഒരു പാഠം. ഇതാ അത്രക്കെ ഉള്ളൂ അവസാനം, ഉണ്ടാക്കി വെച്ച ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊന്നും വിചാരിച്ച സമയത്തല്ല ഇതൊക്കെ സംഭവിക്കുക. ഇതിലൊന്നും നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്നതുപോലെ അതെങ്ങനെ ഭഗവാനാകുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാവരും കുട്ടികളാണ്. ആ കുട്ടികളായ എല്ലാവരും ഓരോ ദിവസം ഓരോ നാടകം കളിക്കുന്നു. ആ നാടകം കളിക്കുന്ന കൂട്ടത്തിൽ മരണത്തിന്റെ നാടകം കളിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഇത് മനസ്സിലായിക്കോട്ടെ എന്നാ ഭഗവാൻ വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ഏർപ്പാടാണെന്ന് വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾക്ക് എന്ത് പറ്റി ചോദിച്ചാൽ, ആ ജീവിച്ചിരിക്കുന്ന നാടകത്തിലെ മരണത്തെ യഥാർത്ഥമായിട്ടുള്ള നമ്മളുടെ സകലതും നഷ്ടപ്പെട്ടു എന്നുള്ള ഇതുമായിട്ട് ഉണ്ടാക്കിയിട്ട് കുറേ കാലം ദുഃഖിച്ച് എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് നമ്മളെ ഇങ്ങനെ കിടന്നു ഓടിക്കുക, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരീക്ഷത്തെ. ഇതാണ് മരണത്തെക്കുറിച്ചുള്ള അവസ്ഥ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഏതുപോലെ ചോദിച്ചാൽ ഇനി ഇതിനെയൊക്കെ എപ്പോഴാണ് ഇല്ലാതാവുന്നത് എന്ന് വെച്ചാൽ, അത് എങ്ങനെയാണോ തിരിയിട്ട വിളക്കിൽ അതിൻ്റെ ആ പ്രകാശം നമുക്ക് അനുഭവവേദ്യമാകാൻ അതിൽ പലതും കൂടി ചേരുക. എണ്ണ, എണ്ണ ഒഴിക്കാൻ പാകത്തിലുള്ള തിരിയുടെ തട്ട്, തിരി, അതിലുള്ള അഗ്നി. ഈ ജീവന്റെ സ്ഫുരണം എന്നുള്ളത് ഈ അഗ്നിയുടെ സ്ഫുരണം പോലെയാണ്. അത് നമുക്ക് ഈ ശരീരത്തിലിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്ഫുരണം, ആത്മാവിന്റെ സ്ഫുരണം നമുക്ക് ആ ശരീരത്തിൽ കാണാം. പക്ഷെ അത് ശരീരത്തിലാണ് എന്ന് വിചാരിച്ച് ശരീരത്തിൽ മാത്രമല്ല ഉള്ളൂ. തീയ, ആ തിരിനാളമായിട്ട് കത്തുന്ന അഗ്നി എന്നത് ഒരിക്കലും നമ്മൾ കത്തിച്ചു വെച്ചിട്ടുള്ളതായ വിളക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതൊന്നുമല്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ എണ്ണയൊഴിച്ച് അതിൽ തിരിവെച്ച് ആ എണ്ണയും തിരിയും വെക്കാൻ പാകത്തിലുള്ള തട്ടൊക്കെ കിട്ടിയപ്പോൾ അതിൽ പ്രകാശിച്ചു, അത്രയേ ഉള്ളൂ. എന്നതുപോലെ ഈ ആത്മാവും കർമ്മവാസനകളാകുന്ന എണ്ണ ഒഴിക്കാനുള്ളതായിട്ടുള്ള ആ തട്ടുണ്ടല്ലോ, വിളക്കിന്റെ തട്ട്, ആ തട്ട് പോലെ നമ്മളുടെ ശരീരമാകുന്നൊരു അധിഷ്ഠാനം. അത് കഴിഞ്ഞാലോ ഈ ശരീരമാകുന്ന അധിഷ്ഠാനമെടുത്തു, ദീപത്തട്ടാകുന്ന അധിഷ്ഠാനമെടുത്തു, അതും കഴിഞ്ഞാൽ തിരിയാകുന്ന അഗ്നിക്ക് സ്ഫുരിക്കാൻ വേണ്ട തിരിയാകുന്ന ശരീരമെടുത്തു, എന്നിട്ട് അതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടിച്ചേർന്നതായുള്ള അഗ്നിയുടെ നാളത്തിൽ ഇത് കത്തി. ഇനി ഇത് എപ്പോഴാണ് ഇല്ലാതെ ആവണത്? എണ്ണ തീർന്നാൽ ക്രമേണ ക്രമേണ തിരിയിലെ എണ്ണ വറ്റും. തിരിയിലെ എണ്ണ വറ്റുമ്പോഴോ അഗ്നിയും ഇല്ലാതായി. അങ്ങനെ എന്തു വന്നു? വിളക്ക് പോലും അവിടെ ഉണ്ടെന്ന് കാണാതായി. അവിടെ അഗ്നി ഇല്ലാതായിട്ടില്ല. ആ വിളക്കിലുണ്ടായിരുന്നതായ അഗ്നി പഞ്ചഭൂതമായിട്ടുള്ള അഗ്നിയിലേക്കാണ് ലയിച്ചു. അല്ലാതെ അഗ്നി ഒരിക്കലും ഇല്ലാതായിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഒരു തീപ്പെട്ടിക്കുള്ളി അടിച്ചാൽ വേറൊരിക്കലും വിളക്ക് കത്തിക്കാൻ സാധിക്കുന്നത് നമുക്ക്. അഗ്നി അതോടുകൂടി ഇല്ലാതായ അങ്ങനെ പറ്റില്ലല്ലോ. ഇത് തന്നെയാണ് ആത്മാവിനും സംഭവിക്കുന്നതായ ഏർപ്പാട്. ആത്മാവ്
കർമ്മവാസനകളെ സ്വീകരിക്കും. ആ കർമ്മവാസനകൾക്ക് മേഞ്ഞ് നടക്കാനായിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു ശരീരത്തെ എടുക്കും. ആ ശരീരം കുറച്ചു കാലം ഈ ആത്മാവിനെ ബോധിപ്പിച്ചു തരും. എപ്പോഴാണോ ഈ കർമ്മവാസനകൾ ഒരുങ്ങുന്നത്, അതുപോലെ എപ്പോഴാണോ ഈ അധിഷ്ഠാനമായിട്ടുള്ള വസ്തു ഇല്ലാതാവുന്നത്, അതുപോലെ എപ്പോഴാണോ ആ ശരീരവും ഇല്ലാതാവുന്നത്, അപ്പോൾ അതിനുള്ളിലൂടെ പ്രകാശിച്ചിരുന്നതായ ആത്മാവത മഹാഭൂതമായിട്ടുള്ള മഹാസ്വരൂപമായിട്ടുള്ള ചൈതന്യ സ്വരൂപമായിട്ടുള്ള സത്യമായ ആ ആത്മാവിലേക്ക് ലയിക്കുന്നു. ഇതാണ് പരീക്ഷത്തെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഈ ശരീരം അത് തക്ഷക ദംശനമേറ്റ് കടിക്കുമ്പോൾ എന്തുമാത്രമേ സംഭവിക്കുന്നുള്ളൂ, ആ ശരീരത്തിന് ഉപാധിയായ ആ ആത്മാവിന് ഉപാധിയായിട്ടുള്ള ശരീരമൊക്കെ ഇല്ലാതാവുന്നു. ആത്മാവ് ആ പരമാത്മാവിൽ ലയിക്കുന്നു. അപ്പോൾ ആ ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതോട് കൂടി അല്ലെങ്കിൽ ആ പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് കാരണം കൊണ്ട് ഒരിക്കലും അങ്ങ് നശിക്കുന്നു എന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പോൾ ഇനി ദേഹത്തിൻ്റെ നാശത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം വരണില്ല. കാരണം അത് പരിണമിക്കുകയേ പതിവുള്ളൂ. ദേഹത്തിൻ്റെ പരിണാമങ്ങൾ നമ്മുടെ മക്കളായിട്ട് കുറച്ച് പരിണമിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മളെ എവിടെയാണോ ദഹിപ്പിച്ചത് അവിടെ കുറച്ച് മണ്ണായിട്ട് പരിണമിച്ചിട്ടുണ്ട്, അങ്ങനെ കേട്ട് അതുകൂടി കഴിഞ്ഞുള്ളൂ. അപ്പം അതിനെക്കുറിച്ചും അതൊന്നും വിടുന്നില്ല, അതാവണില്ല. അതൊക്കെ ആ മഹാപ്രളയത്തിലേ ഉണ്ടാവുന്നുള്ളൂ. ആത്മാവ് എന്നും ജ്വലിച്ചതാ നിൽക്കുന്നു. അതുകൊണ്ട് പരീക്ഷത്തെ മഹാരാജാവേ, ഏവം ആത്മാനം ആത്മസ്ഥം ആത്മനൈവാമൃശ, ഈ ആത്മാവിനെ വേറൊന്നും കൊണ്ടുമല്ല ചിന്തിച്ചുറപ്പിക്കേണ്ട, ആത്മാവിനെ കൊണ്ട് തന്നെ ചിന്തിച്ച് ഉറപ്പിക്കും. അതിനുള്ള വഴിയോ, ബുദ്ധ്യാനുമാന ഗർഭിണ്യ വാസുദേവാനുചിന്തയ. ബുദ്ധ്യാനുമാന ഗർഭിണ്യാന്ന് വേദവ്യാസ മഹർഷി ആദ്യം എഴുതി, എന്നിട്ട് അവിടെ നിന്ന് നിർത്തി. എന്നെ ചോദിച്ചാൽ ശ്രീനാരദ മഹർഷി പറഞ്ഞിട്ട് പറഞ്ഞത് ഓർമ്മ വന്നു, നൈഷ്ക്രമ്യമപ്യച്യുത ഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം. ഈ ബുദ്ധ്യാനുമാന ഗർഭിണ്യ ആത്മാവിനെ അറിയാന്നുള്ളത് ബ്രഹ്മസൂത്രത്തിൽ എഴുതി, ഭഗവത്ഗീതയിൽ എഴുതി, എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ടൊന്നും തൃപ്തി വരാതെയാണ് ഭാഗവതം രചിച്ചതേ. അപ്പോ വേദവ്യാസ മഹർഷി ആലോചിച്ചു, അതുകൊണ്ട് മാത്രം മതിയാവില്ല, വേറൊരു കാര്യം കൂടി അതിന് കൂടെ ചേർക്കണം. അതെന്താ? വാസുദേവാനുചിന്തയാ, നിരന്തരമുള്ള ഭക്തി ചിന്തയോടുകൂടിയിട്ട് ആത്മസാക്ഷാത്കാരത്തെ കുറിച്ച് ഭാഗവതത്തിൻ്റെ പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടാണ് വാസുദേവാനുചിന്തയ. ഭഗവാനെ നിരന്തരം ചിന്തിക്കുക. ആ നിരന്തരം ചിന്തിക്കാൻ വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ സ്വീകരിച്ചോളൂതാണ്. ഭാഗവതം കേൾക്കാം, ഭാഗവതം വായിക്കാം, കീർത്തനം പാടാം. എപ്പോഴാണോ വേദവ്യാസ മഹർഷി ആത്മസാക്ഷാത്കാരത്തിന് ബുദ്ധ്യാനുമാന ഗർഭിണ്യ എന്നുള്ളതിനോടൊപ്പം വാസുദേവാനുചിന്തയാന്നും കൂടി ചേർത്ത് വെച്ചത്, അപ്പോഴേ അദ്ദേഹത്തിന് സമാധാനമായുള്ളൂ. വേദവ്യാസ മഹർഷി ഈ ഒരു വാക്കുകൂടി എഴുതി വെച്ചപ്പോഴാണത്രേ ഇപ്പോൾ എനിക്ക് പറയേണ്ടത് പറഞ്ഞു എന്ന് തോന്നി. നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് വഴി, ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാന്നല്ല, കൃത്യമായി ഭാഗവതം പറയണു ഇത് തന്നെ വഴി. വാസുദേവാനുചിന്തയ അല്ലാതെ സാധ്യമല്ല. ആത്മസാക്ഷാത്കാരത്തിന് മറ്റൊരു യഥാസുജാതയാ ഭക്തിയാ ശുദ്ധേന്ന ആത്മാവ്രതാതിഭിഃ.
അതാണ് വാസുദേവാന ചിന്ത. യഥാ സുജാതയാ ഭക്തിയാ, എന്തെങ്കിലും കോപ്രായം കാണിച്ചുണ്ടാവണ ഭക്തിയല്ല. നിനക്ക് അങ്ങനത്തെ ഭക്തി അധികേ, അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഭക്തിയോളം ഇന്നത്തെ കാലത്ത് ഭക്തിയോളം വികലമായി ചിത്രീകരിക്കപ്പെട്ട ഒരു വികാരം വേറില്ല. വെടിപൊട്ടിക്കുന്ന ഭക്തി, കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാണാം അമ്പലത്തിന്റെ പേരിൽ നടു റോട്ടിൽ പിരിവെടുത്തുകൊണ്ട് തടഞ്ഞു നിൽക്കുന്ന ഭക്തി, അതൊക്കെ ഭക്തിയുടെ പേരിലാണ് നടക്കണതേ. അതല്ല, യഥാ സുജാതയാ ഭക്തിയ. ഏത് ഭക്തിയാ? സുജാതയ, സദാചാരനിഷ്ഠമായ ജീവിതം. മനു പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഏത് തരത്തിലായിരിക്കണം? മറ്റുള്ളവർക്കൊരു തരത്തിലും ദ്രോഹം വരുത്താതെ സർവഭൂത സുഹൃത്ത് ആയിട്ട് തിദീക്ഷ ഉള്ളവനായി കാരുണികനായി, അങ്ങനെ ശാരീരിക മാനസികമായിട്ടുള്ള ശുചിത്വം സർവാത്മനാ പരിപാലിച്ചുകൊണ്ട് നിഷ്ഠാപൂർവമുള്ള ഉപാസനയിലൂടെ സുജാതയാ ഭക്തിയാ, അങ്ങനെ ഉണ്ടാവുന്ന ആ പരാഭക്തി അതാണ്. അവിടെ സുജാതയാന്നുള്ളത് ഭക്തിയുടെ വൈധിഭക്തിയെ പറയുന്നു. അതിൽ നിന്നും ഉണ്ടാകുന്ന ഭക്തി ഭക്തിയുടെ പരാഭക്തിയാണ്. ആ ഭക്തി കൊണ്ട് അതിനാണ് അതിൽ ആ വാസുദേവാനുചിന്തയ, അതാണ് ആ വൈധിഭക്തിയിൽ പെട്ടതാണ് ഈ വാസുദേവാനുചിന്ത. അത് വളർത്തി അതിൽ നിന്ന് ആ പരാഭക്തി വളർത്തിയെടുത്ത്, ആ പരാഭക്തി വളർത്തിയെടുക്കുമ്പോൾ വേദാന്തിക്ക് തുല്യമായ അനുഭവ, ഭഗവാനും താനും വേറെയല്ല. വേദാന്തി ബ്രഹ്മം എന്ന് ചിന്തിച്ചു, ഇത് ഭഗവാൻ എന്ന് ചിന്തിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഭക്തിയിലൂടെ ഈ ആത്മസാക്ഷാത്കാരത്തെ ഉറപ്പിച്ച് അതിലൂടെ മുക്തിപഥത്തിലേക്ക് എത്താം. അങ്ങനെ വരുമ്പോൾ ഞാൻ തന്നെ ഈ ബ്രഹ്മം, ഞാൻ തന്നെ ഭഗവാൻ, ഞാൻ തന്നെ തക്ഷകൻ. ആ തക്ഷകനിലും എന്നിലും ഒരേ ആത്മാവാണ്. അതുകൊണ്ട് തക്ഷകൻ എന്നെ കടിക്കുന്നില്ല, എനിക്ക് തക്ഷകന്റെ കടി ഏൽക്കുന്നില്ല. പിന്നെ ആരാധാൻ? മൃത്യുനാം മൃത്യും ഈശ്വരൻ, കാലന് പോയും കാലനായ ഈശ്വരൻ. അതാണ് ഭാരത സംസ്കൃതിയുടെ പ്രത്യേകത. നമ്മൾ ആരെന്ന ചോദ്യത്തിന് ഈശ്വരനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരേ ഒരു സംഹിത ഈ സനാതനധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. ആരാണ് ഭഗവാനെ സേവിക്കാൻ, ആരാണ് ഭഗവാനെ പൂജിക്കാൻ പ്രാപ്തൻ എന്ന് ചോദിച്ചാൽ, മൃത്യുഞ്ജയം മൃത്യുമുപാസ്മഹേ, മൃത്യുവിനെ ജയിച്ചവനാണ് ആ മൃത്യുഞ്ജയനെ ഉപാസന ചെയ്യേണ്ടത്. അതാണ് നമ്മളുടെ പൂജാ പദ്ധതികളിലടക്കം. ആദ്യം ഈ മനസ്സിനെ പാകപ്പെടുത്താനായിട്ട് ഏത് ഈശ്വരനെയാണോ ഭജിക്കുന്നത്, ആ ഈശ്വരനെ പ്രണവമന്ത്രങ്ങളിലൂടെ മനസ്സ് ശുദ്ധീകരിച്ച് ആ ഈശ്വരനെ നമ്മുടെ തന്നെ ശരീരത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചാണ് നമ്മൾ ആവാഹിച്ച് അവിടെ ഈശ്വരനെ കൊടുക്കുന്നത്. അപ്പോ നമ്മൾ ഈശ്വരനായിട്ടാണ് നമ്മൾ ഈശ്വരനെ പൂജിക്കേണ്ടത്. ഒരിക്കലും മനുഷ്യനായിട്ട് പൂജിക്കണില്ല, ഒക്കെ ഈശ്വരനായിട്ടാണ് ഈശ്വരനെ പോലും പൂജിക്കേണ്ടത്. ആ ഒരു ഭാവം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ്, ഈശ്വരനായിട്ട് ഈശ്വരനെ പൂജിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് പാപികളാണെന്ന് സങ്കല്പിക്കാൻ പോലും അവകാശമില്ല. ആ അവസ്ഥയ്ക്കാണ് നമ്മൾ ഈശ്വര സ്വരൂപമാണെന്ന് ബോധ്യപ്പെട്ട് ഈശ്വരനെ സേവിക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തിനെ കുറിച്ചാ ഭയപ്പെടാനുള്ളത്? അക്ഷകനെ കുറിച്ച് ഭയപ്പെടാനുണ്ടോ? ഈ ലോകത്തിൽ ഏതെങ്കിലും ലൗകികങ്ങളായ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഭയപ്പെടാനുണ്ടോ? ഭയത്തിന് അവകാശമില്ലാത്തവരായിട്ട് നമ്മളതാ മാറുന്നു. അങ്ങനെ ആ ബ്രഹ്മ സ്വരൂപത്തെ ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇവിടെ ആശ്രയിക്കാനുള്ള വസ്തുക്കളിൽ
ആദ്യം പറഞ്ഞ ആ തത്വസംഹിത, അത് ബ്രഹ്മവിചാരമാണ്, ആദർശം വേറെ ഒന്നുമല്ല. നമ്മൾ മുറുകെ പിടിക്കേണ്ടതായ ആദർശം, നമ്മൾ ഒരിക്കലും ആ ആത്മാവിൽ നിന്ന് ഭിന്നമല്ല, ആത്മാവ് തന്നെയാണ് നമ്മളുള്ളതായ ആദർശം. ഇതാണ് ആദ്യത്തേത്. ഇനി രണ്ടാമത്തേതായിട്ട് ഒരു മന്ത്രത്തെ മുറുകെ പിടിക്കണം. അപ്പൊ ബ്രഹ്മോപദേശം കഴിഞ്ഞ് പിന്നെ വർണ്ണിക്കുന്നത് വേദങ്ങളെ കുറിച്ചാ. അപ്പോൾ അവിടെ ഈ ബ്രഹ്മ സാക്ഷാത്കാരത്തിനായിട്ട് മുറുകെ പിടിക്കേണ്ട മന്ത്രം ഏത് എന്ന് ഭാഗവത സംഹിത മൊത്തം എടുത്താൽ ആ മന്ത്രത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചതാ. ആദി മധ്യ അന്തങ്ങളിൽ ഈ മഹാമന്ത്ര വ്യാഖ്യാനം ഉൾക്കൊള്ളുന്നു ഭാഗവതത്തിൻ്റെ. ബ്രഹ്മതത്വത്തെക്കുറിച്ച് ഈ ആദർശ സംഹിതയെക്കുറിച്ച് ഭാഗവതം ആദ്യാന്തം പ്രസ്താവിച്ചിട്ടുണ്ട്. അതുപോലെ ധ്യാനിക്കേണ്ട രൂപത്തെക്കുറിച്ച് ആദ്യാന്തം പ്രസ്താവിച്ചിട്ടുണ്ട് എന്നതുപോലെ ആശ്രയിക്കേണ്ട മന്ത്രത്തെക്കുറിച്ചും ആദ്യമധ്യാന്തം കാണിച്ചിട്ടുണ്ട്. ഏതാ ആശ്രയിക്കേണ്ട മന്ത്രം? വേദത്തിനും സകല വിദ്യകൾക്കും അധിഷ്ഠാനമായിട്ടുള്ള ഗായത്രി മന്ത്രം. സത്യം പരം ധീമഹി എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ ധീമഹി അതിലത്തെ അതേ മന്ത്രത്തിന്റെ ഒരു ഭാഗം എടുത്തു കാണിച്ചു. വർണ്ണിച്ച് 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 വന്ന് ഏകദേശം മധ്യത്തിലെത്തുമ്പോൾ ജഡഭരതന്റെ ചരിതം പറയുന്ന സമയത്ത്, ആ ഭരതയോഗീശ്വരന്റെ ചരിതം പറയുന്ന സമയത്ത് പരോരജ സവിതുർ ജാതവേദ ദേവസ്യ ഭർഗോ മനസേദം ജജാന സുരേതസാദ പുരരാവിശ്യ ചഷ്ടേ ഹംസം ഗൃധ്രാണം നൃഷദിരിങ്കിരാമിമ എന്ന് പറഞ്ഞാൽ, ഗായത്രി മന്ത്രം അറിയുന്നവരാവുമ്പോൾ ഭൂരിപക്ഷം ഏകദേശം അതേപോലെ തോന്നും നമുക്ക്. അപ്പൊ മധ്യത്തിലും ഗായത്രി മന്ത്രത്തെ വിശദീകരിച്ചു. ആദ്യം ധീമഹി എന്നുള്ളതായ ഒരു ചെറിയ പദം കൊണ്ടാണ് ഗായത്രിയെ തൊട്ടുനോക്കിയതെങ്കിൽ അടുത്തതായപ്പോഴേക്കും ഒന്ന് വിസ്തരിച്ചു ഒരു ശ്ലോകത്തിലായിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് അന്ത്യ സമയത്ത്, അവസാനത്തെ സമയത്ത് ഇതാ ഈ ബ്രഹ്മോപദേശം കഴിഞ്ഞ തൊട്ടടുത്ത അധ്യായത്തിൽ യാജ്ഞവൽക്യന്റെ ഒരു സ്തുതി. ആ സ്തുതിയിൽ ഈ ഗായത്രി മന്ത്രത്തെ മൂന്ന് പാദങ്ങളാക്കി അതിൽ ഓരോരോ പാദങ്ങളെ പ്രത്യേകം പ്രത്യേകം അതിൻ്റെ മഹിമകളെ എടുത്ത് വർണ്ണിച്ചുകൊണ്ടാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഗായത്രി മന്ത്രത്തെയാണ് ഈ സാധകൻ ആശ്രയിക്കേണ്ട മന്ത്രം എന്ന് കാണിച്ചു. ഇനിയൊരു രൂപത്തെ വേണം നമുക്ക്, അതാണ് മാർക്കണ്ഡേയ ചരിതം. ഏത് രൂപത്തെയാണ് സ്മരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് മാർക്കണ്ഡേയൻ നമുക്ക് കാണിച്ചു തന്നു. മാർക്കണ്ഡേയ ചരിതം രണ്ട് തരത്തിലാണ് പ്രധാനമായി തീർന്നത്. ഒന്ന്, ആശ്രയിക്കാനുള്ള രൂപത്തെ പുരാണാചാര്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. രണ്ടാമതൊന്ന്, ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും ആ ഗ്രന്ഥ സമർപ്പണ സമയത്ത് എന്ത് വേണം? ആചാര്യനെ അനുസ്മരിച്ചു കൊണ്ട് വേണം സമർപ്പിക്കാൻ. അതാണ് മാർക്കണ്ഡേയ ചരിതം അവസാനം വർണ്ണിക്കാൻ കാരണം. മാർക്കണ്ഡേയ ചരിതത്തിൽ നമുക്കറിയാം, മാർക്കണ്ഡേയൻ ബ്രഹ്മവിദ്യ അധീതനായിട്ട് കാലക്രമേണ പുഷ്പഭദ്ര നദീതീരത്ത് ഭഗവത് സേവാനിരതനായി കഴിയുന്നു. അങ്ങനെ ആ ഭഗവത് സേവാനിരതനായി കഴിയുന്ന മാർക്കണ്ഡേയന്റെ നേരെ അസൂയ തോന്നി ഇന്ദ്രാദി ദേവന്മാർക്ക് എന്നാണ്. അങ്ങനെ ഇന്ദ്രാദി ദേവന്മാര് മാർക്കണ്ഡേയന്റെ തപസ് അവർക്ക് തന്നെ ഒരു ഭീഷണിയായാലോ എന്ന് വിചാരിച്ച് അപ്സരസ്സുകളെയൊക്കെ സൃഷ്ടിച്ച് ആ അപ്സരസ്സുകളുടെ നൃത്തവും ഗീതവുമൊക്കെ ആയിട്ട് വിഘ്നം വരുത്തണമെന്ന് വിചാരിച്ചു. അങ്ങനെ വിഘ്നം വരുത്താനായി ശ്രമിച്ചതായ ആ സന്ദർഭത്തിൽ വിഘ്നം വരുത്താനൊന്നും സാധിച്ചില്ല. അവരുടെ ആ ചേഷ്ടകളെ കൊണ്ട് അവരങ്ങോട്ട് ക്ഷീണിച്ച് പരവശരായി എന്നല്ലാതെ ഒന്നും ഉണ്ടായില്ല.
അങ്ങനെ വന്നപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഭഗവാൻ അനുഗ്രഹതൽപരനായിട്ടിരിക്കുക. ഈ ഭഗവാൻ എങ്ങനെ അനുഗ്രഹിക്കാറ ചോദിച്ചാൽ ഭക്തന്റെ നിലവാരത്തിനനുസരിച്ച. ഭക്തന്മാർക്കൊക്കെ അവരുടേതായ ഉന്നത നിലവാരമുണ്ട്. അതിൽ ആ ഭക്തന്റെ സ്വഭാവത്തിനും സ്വാദിനും ഒക്കെ അനുസരിച്ച. അപ്പോ ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചു, ഈ അപ്സരസ്സുകളൊക്കെ നൃത്തം വെച്ചിട്ടും അവർ പാട്ടുപാടിയിട്ടും അവരിങ്ങനെയൊക്കെ ഗോഷ്ഠികൾ കാണിച്ചിട്ടും തപസ്സിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരു ഭക്തനെ അനുഗ്രഹിക്കുമ്പോൾ ഏത് വേഷം വേണ്ട. പണ്ട് ഇതേപോലെ ഭഗവാൻ വർത്തിച്ചിട്ടുണ്ട് നരനാരായണ മൂർത്തികളായ സമയത്ത്. അന്ന് അദ്ദേഹം തപസ് ചെയ്യുമ്പോഴും ഇതുപോലൊക്കെ ഒരു കോലാഹലം ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും മനസ്സിളകാതെ നരനാരായണ മൂർത്തികളായിട്ട് ഉർവശിയെ സൃഷ്ടിച്ച അവരുടെ അഹങ്കാരത്തെ തീർത്തു. അപ്പൊ അതുകൊണ്ട് മാർക്കണ്ഡേയനും നരനാരായണ മൂർത്തികളായിട്ടാവാം അനുഗ്രഹം എന്ന് വിചാരിച്ചു. അങ്ങനെ ആ നരനാരായണ രൂപമെടുത്തുകൊണ്ട് ഭഗവാൻ അവിടെ ആവിർഭാവം ചെയ്തു. ആ നരനാരായണ മൂർത്തികളെ മാർക്കണ്ഡേയൻ വളരെ സ്തുതിച്ചു. കിം വർണ്ണയേ തവ വിഭോ, അവിടുത്തെ സ്വരൂപത്തെ എങ്ങനെയാണ് വർണ്ണിക്കുക അറിയില്ല. മനസ്സുകളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും ഗോചരമല്ലാത്തതായ അവിടുത്തെ ആ സ്വരൂപം, അതിനെ വർണ്ണിച്ച് ആർക്കും ഇന്നു വരെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ വേദാന്തപരമായിട്ടുള്ള ഒരു സ്തുതി. എന്നിട്ട് അവസാനം പറയുന്നു, മഹാപ്രഭു ആ വേദാന്തവേദ്യനായ അവിടുത്തെ ആ നാരായണനായും നരോത്തമനായും വർണ്ണിക്കുന്ന ആ സകല ചൈതന്യ സകല ജീവജാലങ്ങൾക്കും ചൈതന്യസ്വരൂപനായി വർത്തിക്കുന്ന അവിടുന്ന് ഗൂഢമായ ബോധസ്വരൂപനായിട്ട് ആത്മാവിൽ സദാ വിളങ്ങിക്കൊണ്ടിരിക്കണേ എന്ന് ആ നരനാരായണ മൂർത്തികൾ അവിടെ വച്ച് അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിച്ചു. എന്താ വേണ്ടത് ചോദിച്ചപ്പോ ഭഗവാനോട് അവര് മാർക്കണ്ഡേയൻ എന്തേ പറഞ്ഞുള്ളൂ, അവിടുത്തെ കാണുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ, അതിൽ നിന്നപ്പുറം ഇനി ഒരു അനുഗ്രഹം എനിക്ക് വേണ്ടതില്ല എന്നും വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്താൽ തരക്കടില്ല, മായാദർശനം കിട്ടിയാൽ തരക്കടില്ല എന്ന്. മായാദർശനം കിട്ടിയാൽ തരക്കടില്ല. ഈ നരനാരായണ മൂർത്തികൾ ചിരിച്ചിട്ടില്ല അത്രേ, ആദ്യമായിട്ട് അന്നാണ് അത്രേ ചിരിച്ചത്. തഥേതി സ്മയൻ, ഒന്നങ്ങട് ചിരിച്ചു എന്നാണ്. സ സ്മയൻ എന്നാ, ഏകവചനായിട്ടാ, രണ്ടാളും ഒന്നാണ് എന്ന്, വേറെ അല്ല. സ്മയൻ എന്തേ ചിരിച്ചത്, എന്തുകൊണ്ടാണെന്നറിയോ, ലോകത്തിലുള്ള സകല ആൾക്കാരും മായ കൂടാതെ കഴിയണേ എന്ന് പറയുമ്പോ ഈ ആളാണ് അത്ര ആണാ, ധനിക്ക് മായ കാണണേ എന്ന്, ചിരിക്കാതിരിക്കാൻ പറ്റൂ. നരനാരായണമൂർത്തികൾ അട്ടയും കൂടി നിരീക്ഷിച്ചിട്ടാണ് അത്രേ തഥാസ്തു ആണ് പറഞ്ഞത്. കാരണം മാർക്കണ്ഡേയന് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ഭാഗവതത്തിൽ അങ്ങനെ ചില ചില ആൾക്കാരുടെ പ്രാർത്ഥന കേട്ടാണ്ടല്ലോ, ധരിച്ചു പോവും വിപദസ്തന്തുനശ്വൽ തത്ര തത്ര ജഗത് ഗുരു. കുന്തിദേവിക്ക് മാത്രമേ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കാൻ. നമ്മളൊക്കെ ഇതുപോലെ വിപത്ത് ഉണ്ടാവണേ വിചാരിച്ച് പ്രാർത്ഥിച്ച് വിപത്ത് വന്നാലത്തെ കഥ എന്താവും. അതുപോലെ നമുക്കൊക്കെ മായ കാണണേ എന്നൊക്കെ വിചാരിച്ചൊരു പ്രാർത്ഥനയൊക്കെ നടത്തി ഭഗവാൻ നമ്മളെ കൊണ്ടുപോയിട്ട് മാർക്കണ്ഡേയനിട്ട പോലെ ഒരു സമുദ്രജലത്തിലൊക്കെ കൊണ്ടുപോയിട്ടാലേ ജന്മത്ത് പിന്നെ ഭഗവാന്റെ വഴിക്ക് നമ്മൾ വരില്ല. പക്ഷേ മാർക്കണ്ഡേയന്റെ കാര്യത്തിന് നല്ല ഉറപ്പാ, ഭഗവാൻ മായാഭഗവതിയോട് അപ്പോഴേ പറഞ്ഞു അത്രേ, നിനക്ക് പിടിക്കാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ എന്നെ കാണാൻ വരണത് എന്ന്. അവര് തമ്മിൽ അങ്ങനെ ഒരു രഹസ്യ സംഭാഷണം നടന്നു. എന്നിട്ടോ
ആ മായാഭ്രമത്തിൽ അദ്ദേഹം കുടുങ്ങിപ്പോയി എന്നൊക്കെയാണ് വിചാരിച്ചു. മായാഭഗവതി എന്നൊക്കെയാണ് വിചാരിച്ചതേ. ഉറക്കം വന്നു. മാർക്കണ്ഡേയന് മാത്രമേ പറ്റുള്ളൂ, ഉറക്കം വന്ന സമയത്തെ അയ്യോ എനിക്ക് ഉറക്കം വരുന്നു. നമ്മളൊക്കെ ആണെച്ചാൽ മായയുടെ ഒരു വലിപ്പം, എനിക്ക് ഉറക്കം മതിയാവണില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. മാർക്കണ്ഡേയന് പരിഭ്രമം ഉണ്ടായില്ല. അവിടെ വെച്ച് പറഞ്ഞു, യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. കഴിഞ്ഞില്ലേ, ദേവി തോറ്റു. പിന്നെ വന്നത് വിശപ്പിന്റെ രൂപത്തിലാണ്. അയ്യോ ഈ വിശപ്പും ദാഹം അനുഭവിക്കാനായിട്ട് മായയിൽ കുടുങ്ങിലോ, പേടിച്ചില്ലേ. യാ ദേവി സർവഭൂഷ ഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ. അതും കഴിഞ്ഞു. മാർക്കണ്ഡേയ പുരാണത്തിൽ തന്നെ ഉള്ളതല്ലോ ദേവി മഹാത്മ്യം. ഇതൊക്കെ കഴിഞ്ഞ് ആകപ്പാടെ ഭ്രാന്ത് പിടിച്ചു. അപ്പോഴതെ, യാ ദേവി സർവഭൂതേഷു ഭ്രാന്തി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. ചുരുക്കം എന്തായാലും ബുദ്ധി ഉണ്ടായി കുറച്ചു കഴിഞ്ഞപ്പോ, ഇതൊക്കെ കൂടി അനുഭവിക്കേണ്ടതെന്നേ. ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ. ശ്രദ്ധയുണ്ടായി, ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ. അതുകൊണ്ടാണ് മായ ബാധിക്കാതെ ഇരുന്നതെന്നാണ്. അങ്ങനെ ആ മാർക്കണ്ഡേയൻ മായാദർശനത്തിൽ നിന്ന് മുക്തി കിട്ടി. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം ആയിട്ടാണ് ദർശനം കൊടുത്തു. ആ ഭഗവാനെ ചെന്ന് ആശ്രയിച്ചപ്പോഴാണ് മനസ്സിലായത്, ബ്രഹ്മാവ് പണ്ട് പറഞ്ഞത് യസ്യ കുക്ഷാവിധം സർവം സ്വാത്മം ഭാതി യഥാതഥാ എന്ന്. ആ ഭഗവാന്റെ കുക്ഷയ്ക്കുള്ളിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന്. അകത്തും പുറത്തും മായാദർശനം കിട്ടി. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെയാണ് മായ എന്ന്. എന്നിട്ട് സ്വസ്ഥനായിട്ട് അവിടെ ഇരുന്നു. സ്വസ്ഥനായിട്ട് ഇരുന്നിട്ടോ മായയെ കുറ്റം പറഞ്ഞില്ല, നമ്മളെപ്പോലെ ഒന്നും ചെയ്തില്ല. വീണ്ടും ധ്യാന നിരതനായി. അപ്പോഴോ രുദ്രം ത്രിലോകൈക ഗുരും, അദ്ദേഹം അതാ വരുന്നു. ത്രിലോകഗുരുവായ മഹാദേവനും ശ്രീപാർവതി ദേവിയും അവിടെ എഴുന്നള്ളി സ്തുതിച്ചു. ആരാരെ സ്തുതിച്ചു എന്നിപ്പോഴും സംശയ. മാർക്കണ്ഡേയൻ അങ്ങോട്ട് സ്തുതിക്കുന്നു, ഇദ്ദേഹം ഇങ്ങോട്ട് സ്തുതിക്കുന്നു. നൃണാം സാധു സമാഗമ, എനിക്കിതിൽ തരായില്ലോ എന്നാണ്. ഈശ്വരനെ അങ്ങോട്ട് സ്തുതിച്ചപ്പോൾ ഭഗവാൻ മഹാദേവൻ ഇങ്ങോട്ട് പറയും, അങ്ങനെ പോലെ ഒരാളെ കാണാൻ എനിക്ക് തരായില്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതിച്ചു. അവസാനം പറഞ്ഞു, ശ്രീപാർവതി ദേവി എന്തെങ്കിലും ഒരു വരം കൊടുക്കണേ. മാർക്കണ്ഡേയൻ പറയുന്നു, വരം വാങ്ങണ ഏർപ്പാട് എന്നോ നിർത്തി. കാരണം ഒരു മായാദർശനം വരം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടത് എത്ര വലുതാന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഇനിയില്ല. എന്നാ ഞങ്ങൾ തരും. അങ്ങനെ തരും എന്ന് പറഞ്ഞപ്പോഴാണ് ഒരൊറ്റ വരമേ ചോദിച്ചുള്ളൂ. വരമേകം വൃണേഥാപി പൂർണാൽ കാമാഭിവരിഷണാൽ ഭഗവത്യച്യുതാം ഭക്തിം തൽപരേഷു തഥാത്വയി. ഒരേ ഒരു വരം വാങ്ങുന്നുണ്ടെങ്കിൽ അതെന്തുമാത്രം ഭഗവത്യച്യുതാം ഭക്തിം, ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി, തൽപരേഷു അപ്രകാരം ഭക്തന്മാരിൽ, അപ്രകാരം അങ്ങയിലും ആണ് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹിക്കൽ കഴിഞ്ഞപ്പോഴാണ് പാർവതീദേവിയും മഹാദേവൻ ആലോചിച്ചത്, ഇദ്ദേഹം അപാരം തന്നെ. കാരണം വെറും ഭഗവത്യച്യുതാം ഭക്തിം തൽപരേഷു തഥാത്വയി എന്ന 16 അക്ഷരം കൊണ്ട് സകല വേദാന്ത സാരവും വരമായിട്ടാണ് വാങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ വാക് വൈഭവം എത്ര വലുതാ. അതുകൊണ്ട് ഇദ്ദേഹം ഏറ്റവും നല്ല പ്രാസംഗികനായി, കാര്യമാത്ര പ്രസക്തമായി ഭാഗവതം വർണ്ണിക്കുന്ന, പുരാണങ്ങൾ വർണ്ണിക്കുന്ന പുരാണാചാര്യതാസ്തു എന്നവിടെ അനുഗ്രഹിച്ചു. അത്രേ ഇങ്ങനെയാണ് ആ മാർക്കണ്ഡേയ ചരിതം സമർപ്പിക്കുന്നത്. അങ്ങനെ ആശ്രയത്തിൻ്റെ രൂപം ആദർശ തത്വസംഹിതയുടെ രൂപത്തിലായും മന്ത്രരൂപത്തിലായും സ്വരൂപധ്യാനത്തിലായും എങ്ങനെ എന്ന് വർണ്ണിച്ചുകൊണ്ട് ആ മാർക്കണ്ഡേയ
ചരിതം കൂടി സമർപ്പിച്ച് ഭാഗവതം ഇനി നാളെ ഇതാ നമ്മൾ ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. ഈ പുണ്യവേളയിൽ നമുക്കും ആ ഭഗവത്യച്യുതാം ഭക്തിം തൽപരേഷു തഥാത്വി എന്ന് മാത്രം സ്മരിച്ചുകൊണ്ട് സമർപ്പിക്കും. ഹരി ഓം.